ജനാധിപത്യം എന്നാൽ എന്താണ് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കും ദളിതരെ വളഞ്ഞിട്ടടിക്കും ആർഭാടമായി ദളിതർ ഒരു വിവാഹം നടത്തിയാൽ യാതൊരു ദയദാക്ഷിണമില്ലാതെ അടിച്ചു കൊല്ലും പശു കടത്തൽ നടത്തിയാൽ പിന്നെ പറയേണ്ട അവൻ കത്തിക്കരിഞ്ഞതു തന്നെ ഇനി വിരുദ്ധ പോസ്റ്റർ ഒട്ടിച്ചാലോ അവർ അഴിക്കുള്ളിൽ സർക്കാരിനെ വിമർശിച്ചാൽ വെടിയുണ്ടകൾ തുളഞ്ഞു കയറും ഇതാണ് മോദിയുടെ കണ്ണിലെ ജനാധിപത്യം ഇതെല്ലാം മോഡി അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാല് മുതൽ നാം കേട്ടുകേട്ട് തഴമ്പിച്ചതാണ് ഇന്നും ഈ അക്രമ പരമ്പരകൾക്ക് രാജ്യത്ത് തെല്ലും കുറവ് വന്നിട്ടില്ല പശു കടത്തലാരോപിച്ച് അടുത്തിടെയാണ് രണ്ട് യുവാക്കളെ ജീവനോടെ ചുട്ടരിച്ചത് എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു ദളിത് യുവാവിനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സൈബർ ലോകത്ത് വ്യാപകമായി പ്രചരിക്കുന്നു കൂടാതെ മോദിയെ പുറത്താക്കൂ രാജ്യത്തെ സംരക്ഷിക്കൂ എന്നെഴുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവ ചവറ്റുകോട്ടയിലേക്ക് എത്തി പോസ്റ്റർ ഒട്ടിച്ചവരും അടിച്ചവരും ഇപ്പോൾ ജയിലിനുള്ളിലും ഇപ്പോൾ കേന്ദ്ര ജീവനക്കാർക്കും മോദിയുടെ വക കൂച്ചുവലങ്ങെത്തി കേന്ദ്ര ജീവനക്കാർ സമരങ്ങളിലോ പണിമുടക്കിലോ പ്രതിഷേധ പരിപാടികളോ പങ്കെടുക്കരുതെന്നാണ് നിർദ്ദേശം പങ്കെടുത്താൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പും സ്വാഭാവികം അല്ലാതെന്തു പറയാൻ മോഡി ഭരണമായതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ കാറ്റ് ഏകാധിപത്യത്തിലേക്കാണല്ലോ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പാണ് കേന്ദ്ര ജീവനക്കാർക്ക് വായമ മൂടിക്കെട്ടിയത് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജോയിന്റ് കൗൺസിൽ ഫോർ ആക്ഷൻ നടത്തുന്ന പ്രതിഷേധ പരിപാടി നടക്കുമ്പോഴാണ് പുതിയ പരിഷ്കാരം എന്നതാണ് ശ്രദ്ധേയം കൂട്ട അവധിയെടുക്കൽ മെല്ലെ പോക്ക് കുത്തിയിരുപ്പ് തർണ തുടങ്ങി ഓരോ സമരങ്ങളിലും കേന്ദ്ര ജീവനക്കാർ പങ്കെടുക്കരുതെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഇനി അഥവാ ജീവനക്കാർ ഏതെങ്കിലും രീതിയിലുള്ള സമരങ്ങളിലോ പ്രതിഷേധ പരിപാടികളിലോ പങ്കെടുത്താൽ ശമ്പളം വെട്ടിക്കുറയ്ക്കൽ അച്ചടക്ക നടപടി തുടങ്ങിയവയാണ് നേരിടേണ്ടി വരിക അപ്പോൾ ഇതാണ് ജനാധിപത്യം ജനങ്ങളെ അടിച്ചമർത്തുന്ന മോഡി സർക്കാരിന്റെ ജനാധിപത്യം മികച്ച ഭരണാധികാരിയായി ഹിറ്റ്ലർ സ്വയം ചിത്രീകരിക്കുന്നത് പോലെ താൻ മികച്ച പ്രധാനമന്ത്രി എന്ന് മോദിയും സ്വയം അവരോധിക്കുന്നു ആരും മിണ്ടിപ്പോകരുത് സംഘപരിവാർ തീരുമാനിക്കും അനുസരിച്ചു കൊള്ളുക എന്നാണ് കൽപ്പന പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾ ഓരോന്നായി ചവിട്ടി മെതിക്കുന്നു അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറഞ്ഞത് ഓരോ ഇന്ത്യൻ പൗരനും അർഹതയുള്ള അവരുടെ അവകാശങ്ങൾക്കും സേവന വ്യവസ്ഥകൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് മൂക്കുകയറിയിടുന്നത് ഏകാധിപത്യ ശ്രമമല്ലാതെ മറ്റെന്താണ്